ഇത് എൻ്റെ തിരിച്ചുപോക്കാണ്. ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ ആ പഴയ കാലത്തിലേക്കുള്ള ആ തിരിച്ചുപോക്ക്. ബാക്കി ബോയ്സ് എവിടെ? ഡേ സൈലൻസ്. മക്കൾ എങ്ങോട്ട് പോണ്? ഒരു വക പഠിക്കൂല, ക്ലാസ്സിലെങ്കിലും നേരത്തെ വന്നൂടെ. കേറ്. ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നാല് വർഷമായി, ഇതുവരെ മയിൽജി സ്കൂളിൽ ഇങ്ങനെ ഒരു തല്ലിപ്പൊളി പേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ പ്രായത്തേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. തല്ലിപ്പൊളി ഭയമാരും അതിനൊത്ത പെൺപിള്ളേരും. ഞാൻ പോർഷൻ തീർക്കും. പഠിക്കാൻ പറ്റുമെന്നുള്ളവർ പഠിച്ചാൽ മതി. ഒന്നിനും ഒരു ഉളുപ്പുമില്ല. ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്ക്, എല്ലാവരും എത്തുന്നത് 9:30, നീ 10 മണിക്ക്. കഷ്ടം തന്നെ. ഇതിനേക്ക് ഞാൻ ഇനി എങ്ങനെ പഠിപ്പിച്ചെടുക്കും എന്തോ. എൻ്റെ തലവിധി ആണ്ടിലും ആവണിക്കല്ലേ വരുന്നത്. കയറിയിരിക്ക്. ഡേ എല്ലാവരും ഈ പ്രോബ്ലം ചെയ്യ്. എടാ എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇന്റഗ്രൽ സൈനക്സ്. സോറി, പഠിക്കാത്ത കുട്ടികളുടെ കൂട്ടുകൂടുതലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഡേ ഇതിന് ആൻസർ കിട്ടിയോ? ടീച്ചർ എക്സ്ക്യൂസ്. ആരാ പറഞ്ഞേ? ആ എല്ലാവരും റിയാസിന് ഒരു കൈയടി കൊടുത്തെ. ഗോപിക ഇതിൻ്റെ ആൻസർ ഒന്ന് ബോർഡിൽ ചെയ്തേ. നിനക്കൊക്കെ എന്തിനു കുഴപ്പമാടാ? പഠിക്കാൻ വരുന്ന പിള്ളേരെയും കൂടെ കളിയാക്കാനായിട്ട് വന്നോളൂ. ആഹാ, നോട്ടും കംപ്ലീറ്റ് അല്ല. ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ഇറങ്ങിപ്പോടാ. റിയാസ് എവിടെ പോന്ന്? അവിടെ ഇരിക്ക്. വേണ്ടായിരുന്നല്ലേ, എഴുതിയിട്ട് എഴുതിയിട്ട് തീരുന്നില്ല, എഴുതാതെ ക്ലാസ് കയറാനും പറ്റില്ല, അതാണ് അവസ്ഥ. അതാ വേഗം ചെയ്യടാ അളിയാ, 4 മണിയായി, ബെല്ലടിക്കാറായി. ഇന്നത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് പോടേ, എത്രയെന്നും പറഞ്ഞ് നമ്മൾ വെളിയിരിക്കും. നോക്കിക്കോ, നാളെ ടീച്ചർ നമ്മളെ ക്ലാസ്സിൽ കയറ്റും. അതത്രേ ഉള്ളൂ അളിയ. ഹലോ, 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 ആരാ? ശിവേട്ടനാ, ശിവേട്ടൻ സംസാരിക്ക്. ഓ, എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ആദ്യമായിട്ടല്ലേ ഫോണിലൂടെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ വ്യത്യാസം തോന്നി, അതാ മനസ്സിലാവാത്ത. കറണ്ട് ഇപ്പൊ അങ്ങനെ വരും അമ്മ? കറണ്ട് എനിക്കിങ്ങനെ അറിയാം, അവിടെ അങ്ങനെ മെഴുകുതിരിയാണ്, എടുത്തു വെച്ച് കത്തിക്ക്.
ദി പേപ്പർ ഉണ്ടാടി, ദി പുരുഷ നിന്റെ ഉണ്ടാടി, രണ്ടെണ്ണം മതി, അതൊക്കെ മതി. ഇതാളിയാ തുണ്ട. ചൊല്ലക്കാളി വരണേ, മര്യാദക്ക് ഇരുന്നാ കൊള്ളാം, വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സ്റ്റാൻഡപ്പ്. കറക്റ്റ് 3:30 തന്നെ ഞാൻ പേപ്പർ വാങ്ങും. തുണ്ട് വെക്കാൻ പോലും അറിഞ്ഞില്ല ഡാളിയ. നീയൊക്കെ പറഞ്ഞിട്ടല്ലേ ഡാളി തുണ്ട് വെച്ച്. വല്ലപ്പോഴും ഒരിക്കൽ സ്കൂളിൽ വന്നോ ഡാളിയ, പറ്റും പോടെ. നീ നിന്റെ അച്ഛൻ കണാറിനെ പോലെ തന്നെ നിന്നെ വീട്ടിയിരിക്കും. അച്ഛനെ പറയണേ. ടീച്ചറേ, ഇവൻ ഇന്ന് ശരിയാകില്ല, ക്ലാസ്സിലോ വരുന്നില്ല, പഠിക്കുന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇപ്പം എന്താ, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, അപ്പോൾ അവിടെ നിന്ന് അടി കൂടുക. അമലിവാ. അമലെ, നീ ഈ സ്കൂൾ ജീവിതം ആസ്വദിക്കുന്നില്ലേ? ക്ലാസ്സിന് സമയത്തിന് വരുന്നില്ല, സ്കൂളിൽ കറക്റ്റായിട്ട് എത്തുന്നില്ല, കാണിക്കുന്നതെല്ലാം കുരുത്തക്കേട്. എന്താ അമലേ? ഡാ, നിനക്ക് ഈ തേൻമുട്ടയുടെ മധുരം അറിയോ? സ്കൂൾ ജീവിതവും ഇതുപോലൊരു തേൻമുട്ടായി പോലെയാ. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മധുരം കിട്ടുമോ? ഒരിക്കൽ കിട്ടുന്ന മധുരം നീ വേണ്ടെന്ന് വെക്കണോ? ആലോചിച്ച് നോക്ക്. അന്ന് ഞാൻ നഷ്ടപ്പെടുത്തിയ സ്കൂൾ ജീവിതത്തിന്റെ വില ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 4 ചുമരുള്ള ക്ലാസ് മുറി വെറുമൊരു മൊബൈലിന്റെ 4 കളത്തിലായപ്പോൾ അതെന്നെ ശരിക്കും പഠിപ്പിച്ചു എന്താണ് സ്കൂൾ ജീവിതം. ഇവൻ ദോ ദേ വെർ ഫ്യൂ, ദേ ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേയ്സ് ഇൻ മൈ ലൈഫ്.